നമസ്കാരം, ന്യൂസ് ടെൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ എം രാജി. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കുകയാണ്. രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാന താരം, അതായത് പ്രചാരണത്തിന്റെ താരം എന്ന് നമുക്ക് പറയാം. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെയും അക്കൂട്ടത്തിൽ പെടുത്താം. എന്തായാലും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പ്രചാരണത്തിനായി സഞ്ചരിച്ചു തുടങ്ങി. തമിഴ്നാട്ടിൽ 2 തവണ രാഹുൽ ഗാന്ധി വന്നുപോയി, അസമിൽ 1 തവണ പോയി, കേരളത്തിൽ ഇടയ്ക്കിടെ വരുന്നുമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി പോകാത്ത ഒരു നിർണായക സംസ്ഥാനമുണ്ട്, അത് പശ്ചിമബംഗാളാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പശ്ചിമബംഗാളിൽ പ്രചാരണത്തിന്, വളരെ ശക്തമായ പ്രചാരണം നടത്തേണ്ട സമയത്ത് പോകാത്തത് എന്നുള്ളത് വളരെ കൗതുകമേറിയ ഒരു ചോദ്യമാണ്. ഫെബ്രുവരി 28 ഇടതുപക്ഷത്തിന്റെ ഒരു റാലി പശ്ചിമബംഗാളിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കോൺഗ്രസും ഇടതുപക്ഷവും കൈകോർത്താണ് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തൃണമൂലിനെയും BJP യെയും നേരിട്ടുകൊണ്ട് ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ മൂന്നാം മുന്നണി എന്ന നിലയ്ക്കാണ് ഇടതുപക്ഷവും കോൺഗ്രസും കൈകോർത്തുകൊണ്ട് ബംഗാളിൽ മുന്നോട്ട് പോകുന്നത്. ഈ ഫെബ്രുവരി 28 റാലിക്ക് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിച്ചിരിക്കുകയാണ് ഇടതു കക്ഷികൾ. എന്നാൽ കോൺഗ്രസിൽ ഇതിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ നിർണായകമായ ചില ചിന്തകൾ കോൺഗ്രസിന്റെ മനസ്സിൽ ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി ബംഗാളിൽ ഇടതുമായി അല്ലെങ്കിൽ ഇടതു നേതാക്കളുമായി വേദി പങ്കിടുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്നു എന്ന് കരുതുക. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാകും ബാധിക്കുക എന്നൊരു സംശയം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമുണ്ട്. പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷവും ഒറ്റക്കെട്ടാണ് എന്നൊരു സൂചന കേരളത്തിൽ നൽകുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അമേത്തിയിൽ പരാജയപ്പെട്ടയാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് കേരളത്തിലെ വയനാടാണ്. കേരളത്തിലെ വയനാടടങ്ങുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു ജയിച്ച മണ്ഡലം അടങ്ങുന്ന ഭൂപ്രദേശം കോൺഗ്രസിനും UDFനും കൈവിട്ടു പോകുകയാണെങ്കിൽ BJPക്ക് ദേശീയ തലത്തിൽ വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു കാരണമാകും അത് എന്ന് കോൺഗ്രസ് കരുതുന്നു. ഈ പശ്ചാത്തലത്തിൽ ബംഗാളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു ആലോചനയിലേക്ക് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി 28 റാലിയിൽ പ്രിയങ്ക ഗാന്ധിയെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയാകും ചെയ്യുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ത്രികോണ മത്സരമാണ് പശ്ചിമബംഗാളിൽ നടക്കുന്നത്. ഒരു ഭാഗത്ത് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, മറുഭാഗത്ത് കേന്ദ്രം ഭരിക്കുന്ന പൂർവാധികം ശക്തിയോടെ പോരാടാൻ ത്രാണികളോട് കൂടി നിൽക്കുന്ന BJP, മൂന്നാം മുന്നണിയായി കോൺഗ്രസും അതുപോലെ തന്നെ CPI യും. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, BJPയെ നിങ്ങൾ നേരിടണമെങ്കിൽ ഒരു ത്രികോണ മത്സരം അത് BJPക്ക് അനുകൂലമാകുകയേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മമതാ ബാനർജിക്ക് വളരെ ശക്തമായ ഒരു എതിർപ്പ് BJPയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസും അതിനെക്കുറിച്ച് ഒരു ചിന്ത തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മമതയും കോൺഗ്രസും തമ്മിൽ പശ്ചിമബംഗാളിൽ അത്ര സ്നേഹത്തിലൊന്നുമല്ല. കാരണം പശ്ചിമബംഗാളിൽ കോൺഗ്രസിനെ നയിക്കുന്ന അധിർ രഞ്ജൻ ചൌധരി മമതാ ബാനർജിയുടെ ഏറ്റവും ശക്തനായ വിമർശകനാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇടതുമായുള്ള സഖ്യവും മമതയെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും BJP ഒരു കുതിച്ചു ചാടലിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസും മമതയും തെറ്റിപ്പിരിഞ്ഞു നിൽക്കണോ എന്നുള്ളൊരു ചോദ്യം രണ്ടു പാർട്ടികളിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് വളരെ നിർണായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജ്യസഭ MP ദിനേശ് ചൌധരി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചപ്പോൾ ചില അനുരണനങ്ങൾ, അതായത് ഒരു ധാരണയുടെ അനുരണനങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അത് ഇതിനോട് അധിർ രഞ്ജൻ ചൌധരി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് ദിനേശ് ചൌധരി എന്ന് പറയുന്നയാൾ തൃണമൂൽ കോൺഗ്രസിലെ ജനപിന്തുണയില്ലാത്ത ഇത്തിക്കണ്ണിയാണ്, അയാൾ പോണമെങ്കിൽ പോട്ടെ എന്നാണ് പറഞ്ഞത്. അത് കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസിനെ സംസ്ഥാനത്ത് നയിക്കുന്ന നേതാവാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് BJPയിലേക്ക് പോയ ഒരു നേതാവിനെ കുറിച്ച് പരസ്യമായി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസ് അതിന് സ്വാഗതം ചെയ്യുകയാണ്, കോൺഗ്രസിന്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൗഗത റോയ് എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുള്ളത് ഇടതും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും കൂടി കൈകോർത്ത് വേണം BJPയെ നേരിടാൻ എന്നുള്ളതാണ്.
ഒരു കാര്യം തീർച്ചയാണ്, അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യം. ബംഗാളിൽ കോൺഗ്രസ് വലിയ ശക്തിയല്ല, തൃണമൂലും ബി ജെ പിയും തമ്മിലാണ് ഏറ്റുമുട്ടലുള്ളത്. ത്രികോണ മത്സരം വന്നാൽ മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ജയിക്കാൻ എളുപ്പമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പാർട്ടികൾക്കൊക്കെ അറിയാം. 2024 ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി തുലവും കുറയും എന്നുള്ളത് തീർച്ച. ഇത് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും അറിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ബീഹാറിൽ മഹാസഖ്യത്തോട് ഒരു പിടിവാശി പിടിച്ചാണ് കോൺഗ്രസ് സീറ്റുകൾ മേടിച്ചത്. കോൺഗ്രസിന്റെ സീറ്റുകളിലെ തോൽവി മൂലം അവിടെ അധികാരം നഷ്ടപ്പെട്ടു, ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നൊരു പശ്ചാത്തലമുണ്ടായി. ആ തെറ്റ് ആവർത്തിക്കാൻ ഇനി രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പുതിയ സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതിന് സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് വരുന്നത്. പ്രധാന എതിരാളി എന്തായാലും ബി ജെ പി ആണ്, തൃണമൂൽ കോൺഗ്രസ് അല്ല. തൃണമൂൽ മമതാ ബാനർജി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നത് ഒരു പക്ഷേ പ്രതിപക്ഷത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറെ കൂടി ശക്തിപ്പെടുത്തും എന്ന ഒരു ചിന്ത ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസുമായി ഒരു അനൌദ്യോഗിക ധാരണയ്ക്ക് വരെ കോൺഗ്രസ് തയ്യാറായേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.